ദൈവനാമം മഹത്വപ്പെടുവാറാകട്ടെ. ഹാർവസ്റ്റ് ടി വിയിലൂടെ 2015 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എൻ്റെ പ്രഭാഷണം കേട്ടിട്ടുള്ള, ഹാർവസ്റ്റ് ടി വിയുടെ അഭിമുഖം കേട്ടിട്ടുള്ള, എൻ്റെ അനുഭവ സാക്ഷ്യം കേട്ടിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാഷണം കേൾക്കുവാനായിട്ട് നിങ്ങൾ സമയം വേർതിരിച്ചിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾ സത്യയോടുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ 23 സംവത്സരമായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും എൻ്റെ ഭവനത്തിൽ ഉപവാസത്തോടെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനിടയാകുന്നതുകൊണ്ടും ഈ ടെലിവിഷൻ പ്രഭാഷണം മുഖാന്തരമായിട്ട് നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അങ്ങനെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദൈവസേനയെ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് അത്ഭുതകരമായിട്ട് വിടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഈ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അനേകം ആളുകൾ സേഹിതർ ആവശ്യപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ പ്രവർത്തനം ആരംഭിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിച്ച് തീരുമാനിച്ചു. 7/5/2016 ദൈവസഭയുടെ പ്രമാണങ്ങളെക്കുറിച്ചും 21 പോയിന്റുകൾ നിങ്ങൾക്ക് ശ്രദ്ധിപ്പാൻ്റെയായിത്തീർന്നു. അനേക ഭാഗങ്ങളത് കേട്ട് അനേകം ആളുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കൃപയാൽ ഇടയാക്കിയിട്ടുണ്ട്. 47 സംവത്സരങ്ങൾക്ക് മുമ്പ് പാപത്തിൻ്റെ അടിമയായി, പൈശാചിക ശക്തിക്ക് അടിമയായി, നിരാശനായി, ദുഃഖിതനായി ജീവിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ എന്നോട് പറഞ്ഞത് മുഖാന്തരമായിട്ട് യേശുവിനെ രക്ഷിതാവായും കർത്താവായും സ്വീകരിപ്പാനും വിശ്വാസാനം സ്വീകരിച്ച് 3-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിഷയം പ്രാപിപ്പാനും ജോലിയുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് 118 സംഖ്യത്തിന് 8-9 വാക്യം ആകാശത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി കാണിച്ചപ്പോൾ ജോലി രാജിവെച്ച് മണക്കാല തിയോളജിക്കൽ സെമിനാരിയിൽ ദൈവവചനം പഠിച്ച് 23 സംവത്സരം ദൈവസഭയുടെ ലോക്കൽ പാസ്റ്ററായും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം എനിക്ക് കൃപ നൽകുവാനായിത്തീർന്നു. എൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയിൽ ഞാൻ അനുഭവിച്ച അനേക അനുഭവങ്ങൾ പുസ്തകങ്ങളായി 5 പുസ്തകങ്ങൾ എഴുതുവാനായിട്ട് കത്തവടിയാക്കി. പല സീഡികൾ, എൻ്റെ 6 സീഡികൾ പ്രസിദ്ധീകരിക്കുവാൻ ഇടയായിത്തീർന്നു. 26 പരം ലഘുരേഖകൾ എഴുതി. ആണ്ടിൽ 100,000 ലഘുലേഖകൾ അച്ചടിച്ച് വിശ്വാസത്താളുടെ പ്രവർത്തനമായതുകൊണ്ട് ആരെങ്കിലും അച്ചടിച്ചിരുന്നു, ഞാനത് വിതരണം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വർഷക്കാലം ഒരു 75 പരസ്യങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ നടത്തുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരാത്മീയ പ്രവർത്തനം വിശ്വാസ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് ലോകത്തിലെ ഒരു സംഘടനകളോ വ്യക്തികളോ വ്യക്തിപരമായി ഒരു സ്പോൺസർ ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല. എന്നാൽ ഈ പ്രഭാഷണത്തിന് വേണ്ടി ഒരുങ്ങി ദൈവസേനയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തിന് വേണ്ടി സ്പോൺസർ ചെയ്യുവാനായിട്ട് കഴിവുള്ള പ്രിയപ്പെട്ടവർ താഴെ കാണുന്നതായിട്ടുള്ള ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ അതിനകത്തുള്ള അഡ്രസ്സിൽ ബന്ധപ്പെടുകയോ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്നതായ ടെലഫോൺ നമ്പറിൽ നിങ്ങൾ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാനായിട്ട് കർത്താവ് ഇടയാക്കിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ളത് വളരെ ശക്തമായ ഒരു അനുഭവമായതുകൊണ്ട് ഞാൻ ഉറപ്പോടെ പറയുകയാണ്. ഞാൻ എഴുതിയിട്ടുള്ള ഞാൻ വിമോചനായി എന്ന പുസ്തകം ഞാൻ എന്തുകൊണ്ട് കത്തോലിക്ക സഭ വിട്ടു, സാത്താനിയ ശക്തിയും പരിശുദ്ധാത്മാവ് നിറവും, ഞാൻ കണ്ട ഇസ്രായേൽ എന്ന മുതലായിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾ അതിൻ്റെതായ വിലകൾ മണി ഓർഡർ അയച്ചു തന്നാൽ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുവാനും സാധിക്കുന്നതാണുള്ള കാര്യം ഓർപ്പിക്കുകയാണ്.
ஏழு அஞ்சு 2016 தேவசபை என்ற விஷயத்தின் முகவரா நீங்கள் கேட்டல்லோ. தொடர்ந்து அதி ஒன்றாமத்த போயிண்ட் முதல் இவட பிரதிபாதிக்கையான இருபத்தி ஒன்று போயிண்டுகளான ஈ பிரபாஷணத்தில் உள்ளது. இருபத்தி ஒன்று போயிண்டுகள் தேவசனையில் ஆசிரிச்சு சமர்ப்பிச்சு கொண்டு ஈ பிரவர்த்தனத்தின் வேண்டி பிரார்த்திக்குவானும் சகாய்க்குவான் கழிவுள்ள எல்லா சகோதரிசரும் சகரிக்கணும் ஓர்ப்பிச்சு கொண்டு இனி ஒன்றாமத்தை போயிண்டிலேக்கு ஞான் கடந்து வருகையான தேவசப எந்த என்ன விஷயமான ஒன்றாமத்தை போயிண்ட் அது ஆதாரமாய்ட்டு மத்தாயுடைய சுவிசேஷத்தில் ஒரு வேறுபாகம் ஞான் நீங்களுக்கு வேண்டி வாய்க்கணும். மத்தாயுடைய சுவிசேஷம் பதினாறாம் அத்தியாயத்தின் பதிமூணு முதல் உள்ள சில வேறுபாகங்கள் ஞாபக வாய்க்குகையான யேசு பிலிப்பின் கைசியட பிரதேசத்தை எத்திய சேஷம் தன் சிஷ்யன்மரோட ஜனங்கள் மனுஷபுத்திரன் யார் என்று பரையுன்னு என்று சோதிச்சு. சில யோகன்னா ஸ்நாபகனும் மட்டு சில ஏரியாவும் வேற சிலர் இரமியாவோ பிரவாச்சகமாக உருத்தனோ என்னும் பரையுது அவர் பண்ணு. நீங்களோ என்னை யார் என்பயும் எது அவன் சோதிச்சதே ஷிமோன் பத்ரோஸ் நீ ஜீவனுள்ள தெய்வத்தின் புத்தன கிறிஸ்து என் உத்தரம் பண்ணு. யேசு அவனோடு பரையோனா ஷிமோனே நீ பாக்யவான் ஜடரக்தங்கள் அல்ல சுவர்கஸ்தனாய பிதாவத்ரே நினைக்க இது வெளிப்படுத்தது. நீ பத்ரோஸ் ஆகும் ஈ பாறமேல் ஞான சபையை பணியும் பாதாள கோபுரங்கள் அது ஜெயிக்கல என்னோடு பயணம் சுவர்கராஜ்யத்திலே தாக்கோல் ஞான் நினைக்கு தருந்து நீ பூமியை கெட்டினொக்கையும் சுவர்க்கத்தில் கெட்டப்பட்டிருக்கும் நீ பூமி அழிக்கிறதொக்கையும் சுவர்க்கத்தில் அழிஞ்சிருக்கும் என் உத்தரம் பண்ணு. പിന്നെ താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ശിശുടെ കാലത്ത് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് ദൈവദിനത്തിൽ കാണുവാനായിട്ട് കഴിയുകയാണ്. ആ ശിഷ്യന്മാര് കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച് കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, ചെകിടന്മാർക്ക് കേൾവി കൊടുക്കുന്നു, കുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, കടലുമേ നടക്കുന്നു. ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തു ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന് പിന്നാലെ സഞ്ചരിക്കുന്ന അവന്റെ ശിഷ്യന്മാർ ഈ അത്ഭുതങ്ങളൊക്കെ കാണുകയും ഈ അടയാളങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുകയും അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആഴമേറിയ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് അവർ എത്തിയിട്ടില്ല എന്ന് ദൈവവചനത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യർ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും പിന്നാലെ കടന്നു പോകുന്നതായി കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ദൈവസഭയിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ മക്കൾ അവിടെ പ്രാർത്ഥനയും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീരപ്രവൃത്തി നടക്കും. അതിനോട് എതിർത്ത് ഞാൻ പറയുകയാണ്. എന്നാൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും പിന്നാലെ ഒരു കൂട്ടം ആളുകൾ വശീകരിക്കപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് അത്ഭുതങ്ങളിലും അടയാളങ്ങളിൽ വിശ്വസിക്കുകയല്ല, അവൻ ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ ഒരു ദൈവപരിതരായി ജീവിച്ച് ദൈവസഭയുടെ അംഗമായി ദൈവസഭയുടെ ഉപദേശ സത്യങ്ങൾ അനുസരിച്ച് ഞാൻ വായിച്ച് കേൾപ്പിച്ച പോലെ അവർ സ്വർഗരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. അത് തുടർമാനമായി അത് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ട് നിത്യരാജ്യത്തിന് അവകാശികളായി തീരണമെന്നുള്ള ആഗ്രഹമാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അത്ഭുതങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവ അത്ഭുതം പ്രവർത്തിച്ചത് കൊണ്ടാണ് റോമൻ കത്തോലിക്കനായ ഞാൻ യേശുക്രിസ്തുവിനെ സാക്ഷിയായി ഇന്നുവരെ ജീവിപ്പാൻ കടപടിയാക്കിയത്. എൻ്റെ സഹോദരന്മാർ കത്തോലിക്ക വൈദികരുണ്ട്. എൻ്റെ സഹോദരി പുത്രന്മാർ ഒരു സഹോദരൻ മൂന്ന് മക്കൾ കത്തോലിക്ക വൈദികരുണ്ട്. അവരൊക്കെ എന്നെ അംഗീകരിക്കുന്നു, അവരൊക്കെ എന്നെ ബഹുമാനിക്കുന്നു, അവരെ ദൂതുകൾ കേട്ട് എന്നെ സഹായിക്കാറുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞത് ദൈവരാജ്യത്തിൻ്റെ മർമ്മം ഗ്രഹിക്കണമെങ്കിൽ ഇവിടെ ഞാൻ വായിച്ച വേറെ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ശിമോൻ പത്രോസിനെ പറഞ്ഞ പോലെ
ശിമോനെ സ്വർഗസ്ഥനായ ദൈവമാണ് ക്രിസ്തുവാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നു പറഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുകയാണ്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട കർത്താവിൻ്റെ കരങ്ങളിൻ്റെ പ്രവൃത്തികൾ കണ്ട ഈ ശിഷ്യന്മാര് അങ്ങനെ ആയിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ യേശുവിന് ഒരു താല്പര്യമുണ്ടായിട്ടായിരിക്കുമല്ലോ യേശു ഇപ്രകാരം ചോദിപ്പാനിടയായിത്തുന്നത്, എന്നെ കുറിച്ച് മനുഷ്യർ എന്ത് പറയുന്നു? യേശുവിനെ കുറിച്ച് അന്ന് ഉള്ള തലമുറയിലെ ആളുകൾ, അന്നത്തെ യഹൂദ പരീശകൾ യേശുവിനെ പല നിലയിൽ വ്യാഖ്യാനിച്ചതായി നമുക്കറിയാം. ബൈബിൾസറെ കൊണ്ട് പുറങ്ങളെ പുറത്താക്കുന്നു പറഞ്ഞ് പരിഹസിച്ച് കാണാം, വേശ്യാപുത്രയുടെ മകൻ എന്ന് പറയുന്നത് കാണാം. അങ്ങനെ വിവിധ നിലകളിൽ അവനെ അപമാനിച്ചുകൊണ്ട് അവൻ്റെ ശുശ്രൂഷയെ അരെ നിന്ദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലും ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി നിന്നുകൊണ്ട് ദൈവത്തോട് നിരന്തുകൊള്ളുമെന്നുള്ളതായ നിരപ്പിൻ്റെ വചനം പറയുന്ന കർത്താവിൻ്റെ വിശ്വസ്തരായ അഭിഷക്തന്മാർക്കെതിരെയും അതുപോലെ ചോദ്യങ്ങളും ചോദ്യസ്ഥലവും ഉണ്ടാകാറുണ്ട്, ഉണ്ടാകും, ഉണ്ടായേ മറിയാവുള്ളൂ. കർത്താവിന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണല്ലോ, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം ചെയ്യും. പച്ചമരമായ ക്രിസ്തുവിനോട് ഇപ്രകാരം ചെയ്തെങ്കിൽ ഉണക്കമരമായ നിങ്ങളോട് എപ്രകാരം ചെയ്യുമെന്ന് അറിഞ്ഞ് നിങ്ങൾ സന്തോഷിപ്പിൻ എന്ന് കർത്താവ് പറയുന്നത് കാണുവാൻ കഴിയുന്നു. അതെ, ഇവിടെ കർത്താവ് ആ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇവർ കർത്താവിനെ കുറിച്ച് എന്തു ധരിച്ചിരിക്കുന്നു, കർത്താവ് ആരെന്ന് ഇവർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിനെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന കാര്യമെന്ത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിയുവാൻ പലരും ഇങ്ങനെ പറയുന്നു. എന്നാൽ നിങ്ങൾ, ശിഷ്യന്മാരായ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദ്യമാണ് ഞാൻ അവിടെ വായിച്ചത്. ഒരു കൂട്ടം ആളുകൾ പറയുന്നു ഏലിയാവ് എന്ന് പറയുന്നു, പ്രവാചകൻ ഒരുത്തന്നെ പറയുന്നു, പല നിലയിൽ പറയും. കാരണം ഏലിയാവിനെ അവർക്ക് പരിചയമുണ്ട്. മൂവാണ്ടും ആറു മാസവും മഴ പെയ്യരുതെന്നും വീണ്ടും മഴ പെയ്യുവാൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യിപ്പിച്ചാണ് ഏലിയാവ്. ഏലിയാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ശിഷ്യന്മാർക്കറിയാം, അല്ലെ യഹൂദ ജനത്തിന് അറിയാം. യോഹന്നാൻ പ്രവാചകനെക്കുറിച്ച്, അല്ലെങ്കിൽ സ്നേഹ യോഹന്നാനെക്കുറിച്ച് അറിയാം, അങ്ങനെ വിവിധ ആളുകളെക്കുറിച്ച് അറിയാം, സമൂഹത്തെക്കുറിച്ച് അറിയാം. കർത്താവിനൊന്നും വിഷയമല്ല, കർത്താവിൻ്റെ അഭിപ്രായം ചോദിക്കുന്നത് നിങ്ങൾ എന്നെക്കുറിച്ച് ആ എന്ന് പറയുന്നു. അപ്പോഴാണ് ശിമോൻ പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. മന്യസ്നേഹിത, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയണമെങ്കിൽ പിതാവായ ദൈവം ആ കാഴ്ചപ്പാട് ശിമോന് കൊടുത്തത് കൊണ്ടാണ്. ഇന്ന് ലോകത്തിൽ 78 കോടി ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷ അടയാളത്തിന് അഭിഷേകം പ്രാപിച്ച് വെളിപ്പാടുകൾ പ്രാപിച്ച് കൃപാവരം പ്രാപിച്ച 78 കോടി ആളുകൾ ഈ നൂറ്റാണ്ടിൽ കർത്താവിനെ സേവിക്കുന്നവരും കർത്താവിനെ ആരാധിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കാര്യം വളരെ വ്യക്തവും പക്ഷമായി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കർത്താവിനെ അറിയുന്ന ഒരു ജനതയെ ഏ കാലഘട്ടങ്ങളിലും ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തുകൂടെ പറയുവാൻ ഈ വാക്കോട് ചേർത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുവിനെ എട്ടനായി സ്വീകരിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച ഒരു വിശ്വാസി, അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും ശമരയിലും യഹൂദയിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകണം. യഹോവ സാക്ഷിയല്ല, ക്രിസ്തുവിനെ സാക്ഷികളായി തീരണമെന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് വ്യക്തമായി അത് അപ്പസ്തലന്മാർക്ക് എഴുതി വച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഈ പ്രഭാഷണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു, നീ ലോകത്തിലെ പല രാജ്യങ്ങളിൽ പോയിട്ടില്ല, പക്ഷെങ്കിൽ 52-60 രാജ്യങ്ങളിൽ നീ ഈ പ്രഭാഷണത്തിലൂടെ എൻ്റെ സാക്ഷ്യം വഹിക്കുക. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയ സഹോദര, നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതെ ഈ ടെലിവിഷനിൽ കൂടെ ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുവാനായിട്ടുള്ള അവസരം നിനക്ക് കിട്ടിയാൽ നീ ആ പ്രദേശത്ത് വിസ എടുക്കാതെയും ആര് സ്പോൺസർ ചെയ്യുവാനെയും നിനക്ക് കടന്നു പോകുവാനായിട്ട് കഴിയുന്നില്ലെങ്കിലും ദൈവാത്മാവ് ഞാൻ രാവിലെ മനസ്സിലാക്കി
അതെ, ഞാൻ ഈ പ്രഭാഷണത്തിലൂടെ ഈ ഹാർവെസ്റ്റ് ടിവിയിലൂടെ ഞാൻ ലോകത്തോട് സംസാരിക്കുമ്പോൾ ആ രാജ്യത്ത് ഒക്കെ ചെന്ന് യേശുവിൻ്റെ സ്നേഹം അവിടെ കാണുവാനായി സാധിക്കുകയാണ്. ഞാൻ വിമോചനായി എന്നുള്ള എൻ്റെ അനുഭവസാക്ഷ്യം ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലുമുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയതായ ഒരു ലഘുലേഖ, ഒരു 18-20 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഓർമ്മ, ആഫ്രിക്കയിലൊരു സഹോദരൻ കയ്യിൽ കിട്ടി. ആഫ്രിക്കയിലെ സഹോദരൻ ആ ട്രാക്ട് വായിച്ചപ്പോൾ ആ മനുഷ്യൻ എനിക്ക് കത്തയക്കു വേണ്ടിയായി ആ കത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, താങ്കളുടെ ലഘുലേഖം ഞാൻ വായിച്ചപ്പോൾ ഏതോ ഒരു വലിയ ശക്തി എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട്, ഞാൻ മദ്യത്തിന് അടിമയായിരുന്നു, വീടിക്ക് അടിമയായിരുന്നു, വ്യഭിചാരത്തിന് അടിമയായിരുന്നു, ഞാൻ ഒരു ദുർമാർഗിയായിരുന്നു, ജീവിതം അമ്പേ പരാജയപ്പെട്ടവനായിരുന്നു. എന്നാൽ നിങ്ങളുടെ അനുഭവത്തിൻ്റെ ആ സാക്ഷ്യം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവസ്നേഹം കടന്നുവരുവാൻ ഇടയായിത്തീർന്നു. എന്തിനാണ് ഞാൻ ഈ കാര്യം ഓർപ്പിച്ചത്? ആ ലഘുലേഖ ഞാൻ എഴുതുവാൻ ദൈവാത്മാ പ്രേരിപ്പിച്ചു. 21-40 ദിവസങ്ങൾ ദൈവസ്നേഹം ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ലേഖനങ്ങൾ എഴുതുന്നത്, പുസ്തകങ്ങൾ എഴുതുന്നത്, ലഘുലേഖ എഴുതുന്നത്. അതിലൂടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവാത്മാവിലെ ശക്തി, അത് ശിമോൻ പത്രോസിൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞ പദമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 44 മുതൽ 47 വരെ വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ സഭ, ഇവിടെ ആദ്യം വായിച്ച ഭാഗത്തുണ്ട്, ദൈവത്തിൻ്റെ സഭ നിരന്തോറും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സഭയെ പാതാള ഗോപുരം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പ്രവൃത്തികൾക്ക്, പാതാള ഗോപുരം പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പെന്തക്കോസ് വിശ്വാസികളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ സഭ ദൈവത്തിൻ്റെ വചനത്തിനടിസ്ഥിതമായി ദൈവത്തിൻ്റെ വചനപ്രകാരം പോകുന്ന ഒരു സഭയാണെങ്കിൽ ലോകത്തിലെ ഓരോ ശക്തിക്കും ആ സഭയെ ബന്ധിക്കുവാൻ കഴിയുകയില്ല. കാരണം എന്തുകൊണ്ട്? ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിന് മേൽ ദൈവം തന്നെ സഭയെ പണിയുകയാണ്. സഭയെ പണിയുന്നത് സഭയുടെ നേതാവല്ല, പ്രസിഡന്റ് അല്ല, എൻ്റെ രീതി പറഞ്ഞാൽ എൻ്റെ സഭയുടെ ഓവർസീർ അല്ല, ഐ പി സഭയുടെ പ്രസിഡന്റ് അല്ല, ഏജിനെ പറഞ്ഞാൽ സൂപ്രണ്ട് അല്ല, ചാരുവിൻ്റെ പറഞ്ഞാൽ പ്രസിഡന്റ് അല്ല, ഒരു നേതാവുമല്ല സഭയെ പണിയുന്നത്. സഭയെ പണിയുന്ന ആരാണ്? സഭയെ പണി ദൈവമാണ്. ദൈവത്തിന് ആത്മാവ് പണിയപ്പെടുന്ന ഒരു ദൈവസഭയെ പാതാള ഗോപുരങ്ങൾക്ക് ഒരിക്കലും ജയിക്കുവാൻ കഴിയില്ല. ഈ ദൈവസഭയിലേക്ക് എങ്ങനെയാണ് ആളുകൾ കടന്നു വരേണ്ടത്? അരുവര പുസ്തകത്തിൽ വളരെ വ്യക്തമായി അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37 മുതൽ 47 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് ബന്ധത്തിൽ ഒരു പൊട്ടിയായ സ്ത്രീ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ ഈ പത്രോസിനോട് വളരെ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നീയും യേശുവിനോട് കൂടെ ഉള്ളവനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിമോൻ പത്രോസ് പ്രാകുവാനും ശപിക്കുവാനും ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് പറയുവിടെയായിട്ട് യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയി പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണമെന്ന് ഓർപ്പിക്കുകയായി. ലൂക്കോസ് 24:44 മുതൽ 48 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ കാണുവാൻ കഴിയും. അവർ 10 ദിവസം പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നു. കർത്താവിനെ പ്രസവിച്ച കന്യാമറിയ ഉൾപ്പെടെ 120 പേർ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നു. ആ കാത്തിരുന്ന ആ ഭവനത്തിൽ, ആ സ്ഥലത്ത് എനിക്ക് പോകുവാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നുകൊണ്ട് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ടുണ്ട്. അവർ 10 ദിവസം കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സക്രി ഈ പത്രോസ് മുതലായിട്ട് ദൈവദാസമാണ് വന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് അവിടെ മേൽ അഗ്നിജ്വാല പോലെ പ്രത്യക്ഷമായി, അഗ്നിജ്വാല പോലെ പ്രത്യക്ഷമായി. അവിടെ അവരം കൊണ്ട് അന്യഭാഷകളിൽ അവർ ദൈവത്തെ സ്തുതിക്കുവാൻ്റെ ആഴ്ത്തുന്നു.
ഇത് കേട്ട് നിന്ന ആളുകൾ ഏകദേശം 16 ഭാഷകൾ അറിയാവുന്ന യെരുശലേമിലെ ആളുകൾ, വന്നുചേർന്ന ആളുകൾ, ഉത്സവത്തിനായി വന്ന ആളുകൾ, ഇവരെല്ലാം കൂടിയപ്പോൾ ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുകയാണെന്നുള്ള പദപ്രയോഗങ്ങൾ അവിടെ കാണുവാൻ കഴിയും. പക്ഷേ യോഹന്നാൻ പ്രവാചകന്റെ പുസ്തകം 2 എഴുതിയിരിക്കുന്ന ആ പ്രയോഗപ്രകാരമുള്ള ഒരു അഭിഷേക ശക്തിയാണ് സെഗിയോൻ മാളികയിൽ വ്യാപരിപ്പാടെയായത്. ആ കാര്യത്തെക്കുറിച്ച് ധന്യനായ പത്രോസ് ആത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, പ്രിയ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നവരല്ല. ഈ 9 വീഞ്ഞു കുടിക്കാൻ സാധിച്ചു കുടിച്ച് മത്തരാടുകയില്ല. യോഹന്നാൻ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്ന ദൈവജനത്തിന് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങിയ നിങ്ങൾ വായിക്കുന്നു. ആ പ്രസംഗത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2 വായിക്കുമ്പോൾ ഈ പ്രസംഗം ആത്മശക്തിയോടുകൂടെ, നിങ്ങൾ ശ്രദ്ധിക്കണം, യാതൊരു ബൈബിൾപരമായ അറിവില്ലാത്ത, വിദ്യാഭ്യാസപര സെക്കുലർ വിദ്യാഭ്യാസമില്ല, വെറും കടക്കോടി മീൻപിടുത്തക്കാരനായ, എഴുതുവാനും വായിപ്പാനും കഴിവില്ല എന്ന അറിവില്ല എന്നാണ് വേറെ സാത്തുകൾ പത്രോസെ പറഞ്ഞിരിക്കുന്നത്. ആ പത്രോസിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് തൃത്വത്തിൽ 3 ആത്മാവ് നിന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് കേട്ട് നിന്ന് ഹൃദയുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ അവർ ഹൃദയത്തിൽ കർത്താവിനെ അംഗീകരിച്ചു. യേശുവിനെ അവർ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ പറയുന്നുണ്ട്. 7 കൂദാശയല്ല, ഇന്ന് ക്രൈസ്തവ എപ്പിസ്കോപ്പ സഭകൾ അത് കൂദാശകളാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ 7 അടിസ്ഥാന ഉപദേശം, അടിസ്ഥാന 1 ഉപദേശം, ഓരോരുത്തൻ മനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് വരെയും മനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ, ജീവിതത്തിന് വ്യത്യാസം വന്നിട്ടില്ല എങ്കിൽ, യേശു നിങ്ങളെ രക്ഷിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ യേശുവിനെ രക്ഷിതമായി ശരി മനസാന്തരപ്പെടും. 1 ഉപദേശം ഇവിടെ കാണുവാൻ കഴിയുന്ന മനസാന്തരമാണ്. മാനസാന്തരപ്പെട്ടവരോട് കർത്താവിൻ്റെ ദാസൻ പറയുന്നു, മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനപ്പെടണം. അവർ സ്നാനപ്പെടുത്തിന് അന്ന് 1 പ്രസംഗത്തിൽ പത്രോസമേൽ ആത്മാവ് വന്ന് പ്രസംഗിച്ച 1 പ്രസംഗത്തിൽ 3000 പേർ സ്നാനമേറ്റു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നു. പിന്നീട് അഭിഷേകത്തെ കുറിച്ച് പറയുന്നു, പിന്നെ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നു, അപ്പം തുറുക്കിനെക്കുറിച്ച് പറയുന്നു, അപ്പോസ്തല ഉപദേശങ്ങളെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഉപദേശം അംഗീകരിച്ച് അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുവാൻ സമ്മതിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസഭയുടെ അംഗമായി തീരുവാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെങ്കിൽ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെന്ന ഒരു വ്യക്തി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി, മുഖ്യമന്ത്രിയാകുന്ന വ്യക്തി, ഏതൊരു വ്യക്തിയും മറ്റൊരു വ്യക്തിന് മുമ്പിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണുവാൻ കഴിയും. സത്യപ്രതിജ്ഞ ചെയ്താണ് ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നത്, കേരള മുഖ്യമന്ത്രിയാകുന്നെങ്കിൽ അങ്ങനെ. അതുപോലെ ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ജനിച്ച്, എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട്, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് മുമ്പിൽ അരേ അടിമയായി, ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവിന് വേണ്ടി അടിമയായി, കർത്താവ് തരുന്ന കൃപയ്ക്കനുസമായി കർത്താവിന് വേണ്ടി ജീവിച്ചു കൊള്ളാം എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ സഭയുടെ അംഗമായി തീരുവാൻ കഴിയുകയുള്ളൂ എന്ന് കാണുവാൻ കഴിയും. ഇത്രത്തോളം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ശനിയാഴ്ച ഈ എപ്പിസോഡ് വീണ്ടും നമുക്ക് കേൾക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഓരോ ആഴ്ചയിലും നടക്കുന്ന എപ്പിസോഡ് നിങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സമയങ്ങൾ വേർതിരിക്കുകയും ചെയ്യുക. വിശേഷാൽ നിങ്ങളോ ഡയറി വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ കുറിച്ചെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. സർവശക്തനാദ്യം ഈ RVS TV യിലൂടെ ലോകത്തിലെ എല്ലാ ഭാഗത്തുമുള്ള പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ എവിടെയായിരുന്നാലും ഏത് വിഷയത്തിലായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി എളിവൻ പ്രാർത്ഥിക്കുമ്പോൾ, കഴിഞ്ഞ 47 എൻ്റെ അനുഭവം പറയാം, 1000 ആളുകളെ അധികം വിടിയിപ്പാണ്ടായിട്ടുണ്ട്. അനേക ബന്ധനത്തിലെ അധികം ബന്ധനങ്ങൾ വിടിവിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു ബന്ധനത്തിലാണെങ്കിൽ നിങ്ങളെ ഇന്ന് മുൽക്കാലം സമ്പൂർണ്ണമായി കർത്താവിനെ സനെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നല്ലവനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, നിത്യസ്നേഹത്താൽ അങ്ങനെ സ്നേഹിച്ച ദൈവസ്നേഹത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുവന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെടുന്ന ദൈവസഭയിലേക്ക് വരുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ
സദിപ്പാൻ ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും ശ്രദ്ധിച്ച എല്ലാ മലയാളികൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എളിവൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവർ, വിവിധ നിലകളിൽ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട് കർത്താവേ, മദ്യപാനത്തിന് അടിമകളായി, വീടുവലിക്ക് അടിമകളായി, പാപത്തിനടിമകളായി ജീവിക്കുക പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങിച്ചെന്നവരെ വിടുവിക്കുമാറാകണം എന്ന് വിശ്വസിച്ചാൽ പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളായി ഞെരുങ്ങുന്ന അനേകം ആളുകളുണ്ട് താവേ, കടപ്പെട്ട് കിടക്കുന്ന അനേക വിഷയങ്ങളുണ്ട് താവേ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട്, അവിടെ വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാഥരായി പ്രാർത്ഥിക്കുമ്പോൾ ജീവിക്കുന്ന അനേകരുണ്ട്, കിടപ്പാടമില്ലാത്ത അനേകരുണ്ട്, ഭവനമില്ലാതെ ഞെരുങ്ങുന്ന അനേകം ആളുകളുണ്ട്, അവർക്ക് വേണ്ടി വിശ്വസിച്ചാൽ ഈ പകൽക്കാലം അടിയൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കുടുംബജീവിതത്തിൽ തകർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചാൽ രോഗാവസ്ഥയിൽ വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിപ്പിച്ചു, മന്ത്രവാദികളെ കൊണ്ട് മന്ത്രവാദം ചെയ്യിപ്പിച്ചു, യാരോ ഒരു കാരണത്താലും വിടുതൽ കിട്ടാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിരാശയോടെ കിടക്കുന്ന അനേക പ്രിയപ്പെട്ട ഈ വേനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നിന്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കഴിഞ്ഞ 47 വർഷം മുമ്പ് വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും മന്ത്രവാദി വിടിവിപ്പാൻ കഴിയാതിരുന്നപ്പോൾ അങ്ങായി എൻ്റെ അടുക്കൽ ഇറങ്ങിയത് മകനെ നീ എൻ്റെ പിന്നാലെ വരുവാൻ പറഞ്ഞു, ഈ 47 സംവത്സരം നിന്റെ കരം എന്നെ പിടിച്ച് ഇന്നയോളം നടത്തി, ജുഡന ഹത്തൽ ബരുജാൻ ഹത്തര ഗുഡക ജാലവശ്യ, ആ ദൈവത്തിൻ്റെ കൃപയുടെ അപാര ശക്തി അടിയൻ പ്രാർത്ഥിക്കുന്ന മാത്രയിൽ അടിയൻ്റെ ദൂതുകെട്ട് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടമേൽ അവരിക്കണ പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തുമേൽ, വ്യക്തി ജീവിതത്തുമേൽ, വിവാഹപ്രായ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാറ് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിമണ്ഡലത്തിൽ പോരാടുന്ന ദൂട്ടൻ്റെ യവാര ശക്തികളെ താവേ ഇന്ന് കാലം നിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാൽ, നിങ്ങൾ കെട്ടുന്ന കെട്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അഴിക്കുന്ന അഴിഞ്ഞിരിക്കുന്നു വൈനമാകിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ വൈന ശ്രദ്ധിച്ച പ്രാർത്ഥനയിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്ത സകലമേലെ കെട്ടുകൾ അഴിഞ്ഞു മാറി അവർ സ്വസ്ഥരാകട്ടെ, അവർ സ്വതന്ത്രരാകട്ടെ. കർത്താവരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയാപൂർവം കേൾക്കുമാറാകണമേ ആമേൻ. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരാകുന്നു. ആ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ സർവശക്തനായ ഇവിടെ ആക്കട്ടെ. അടുത്ത എപ്പിസോഡ് വരെ ദൈവകർത്താവിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശ്വസിക്കട്ടെ. നിങ്ങൾ ടെലിഫോണിലൂടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയോ കത്തിലൂടെ പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതിക്കുകയോ അറിയിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. യഹോവ ശമ്മാ ആശാകണെന്നായി പ്രോഗ്രാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും.